ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കോർഫക്കാൻ്റെ അൽ റാബി ടവർ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് ഉള്ളത്. ഓൾറെഡി നമ്മളിപ്പോൾ കോർഫക്കാൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വീഡിയോ കാണാത്തവർ, പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അവിടെ പോയി കാണാം. ഇപ്പോൾ നമ്മൾ അൽ റാബി ടവറിലാണ് ഉള്ളത്. താഴെ തന്നെ ഉണ്ട്, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കിണർ പോലുണ്ട്, ചെറിയൊരു കിണർ പോലുണ്ട്. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു കെട്ടി തന്നെയാണ് ചാൻസ്. ഇത് 1915 ഇവർ ഇത് ടെററിസ്റ്റുകളെ പ്രതിരോധിക്കാനായിട്ട് ഒരു വാച്ച് ടവർ ആയിട്ടാണ് ഫസ്റ്റ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അന്നത്തെ റൂളറായ ഷാർജ ഷെയ്ഖാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നമുക്ക് പറ്റും. ഇവിടെ നിന്നുള്ള മൊത്തം വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കോർഫക്കാൻ സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ താഴെയായിട്ട് കുറേ ഈന്തപ്പന തോട്ടമുണ്ട്, കണ്ടില്ലേ നമുക്ക്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ഈന്തപ്പന തോട്ടം, പോർട്ട്, ഇതെല്ലാം കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് കോർഫക്കാൻ സിറ്റിയുടെ തന്നെ ഫസ്റ്റ് വാച്ച് ടവർ ആണ് ഇത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സീ ലെവൽ കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് സീ ലെവൽ കാണാൻ പറ്റുന്നത്. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തൊരു വിഷ്വൽസ് പോലെയാണ് നമുക്ക് ഇവിടുന്ന്. ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇതുണ്ട്, ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എനിക്കൊന്നും ക്ലോസ് ആണ് തോന്നുന്നത് ആ ഭാഗത്ത്, കണ്ട നമ്മുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ട്രക്കിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ക്ലോസ് ആണ് തോന്നുന്നു. മൊത്തം ചുറ്റും നല്ല മൗണ്ടൻസ് ആണ്. അതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഇത് നമുക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. 365 മീറ്റർ ഹൈറ്റോടെ നമുക്ക് ട്രക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് എവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അവിടെ അറിയത്തില്ല. നമുക്ക് നോക്കണം, വർക്ക് ഇറക്കാൻ തോന്നുന്നു. നമുക്ക് ചോദിക്കാം, നമുക്ക് ഇവിടെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസ് കണ്ട്, ഇടലും വ്യൂ അല്ലേ. ഇവിടെ നിന്ന് താഴെ ഫുൾ ഈന്തപ്പന തോട്ടം, ഇതിൻ്റെ ഭാഗത്തായിട്ട് ഇത് മൊത്തം കോർഫക്കാൻ സിറ്റി. നമുക്കതിനെ ചുറ്റി കാണാം. നമുക്ക് കോർഫക്കാൻ്റെ താഴെ കൂടെ ഹൈവേ പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് ഒമാൻ്റെയൊക്കെ അടുത്താണ്, നമ്മൾ ഈ കോർഫക്കാൻ എന്ന് പറയുന്ന സാധനം ഫുജറാ ഒമാൻ്റെയൊക്കെ ബോർഡറിൻ്റെ അടുത്താണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷ്വൽസ്? അടിപൊളി വിഷ്വൽസ് അല്ലേ. നമുക്കത് ആ സൈഡിലൊക്കെ പോകുകയാണ് പറഞ്ഞെങ്കിൽ നമുക്ക് സിറ്റി കുറച്ചും കൂടി കൂടുതൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കാണ്, ഇപ്പോൾ ഇവിടെ താഴെ അതിപ്പോൾ ഒരു പബ്ലിക് ബീച്ചാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത്. അൽ റാബിയുടെ അടുത്തായിട്ട് നമുക്കൊരു ട്രക്കിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അൽ റാബി എന്താണ്, മൗണ്ടൻ ട്രെയിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ട്രക്കിംഗ് എന്തായാലും ഈ ഉച്ച സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, നട്ടുച്ചയാണ്. ഒരു 50 ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചർ ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം ഇവിടെ നിന്നുള്ള ഇത്. ഇത് 365 മീറ്റർ ഹൈറ്റിൽ നമുക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയണത്. പക്ഷേ ട്രക്കിംഗ് എന്തായാലും ഇപ്പോൾ പോസിബിൾ അല്ല ഈ വെയിലത്തൊരു വിൻ്റർ ടൈമിലൊക്കെ വരണം, എന്നാലേ നടക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കയറി നോക്കാം, നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടല്ലേ, ഇതാണ് കോർഫക്കാൻ സിറ്റി മൊത്തം. അവിടെ നിന്ന് മുതൽ കുറേ മലനിരകളുടെ ഇടയിലാണ് കോർഫക്കാൻ സിറ്റി. ഇത് ഈ കാണുന്നതാണ് അൽ റാബി ടവർ. കോർഫക്കാൻ സിറ്റി അടിപൊളി വ്യൂ ആ. ഇത് കണ്ടില്ലേ, നമുക്ക് അങ്ങനെ ഈ മലനിര വഴി നമുക്കിത് ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റും. 365 മീറ്റർ ഹൈറ്റിൽ പോകാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. പക്ഷെ അത് ഈ സമ്മർ ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വിൻ്ററിലൊക്കെ വരണം ഒരിക്കൽ കൂടി, വന്ന് വിൻ്ററിലൊക്കെ വന്ന് ട്രക്കിംഗ് ഒക്കെ ചെയ്യണം ഒരിക്കൽ. രാവിലെ നേരത്തെ വരണം, ഒരു അഞ്ച് മണിക്ക് അവിടെ നിന്ന് നമ്മൾ ദുബായിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഈ സ്പോട്ടിലെത്താൻ പറ്റും. സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഇതുവഴി ഈ വഴി അങ്ങനെ കയറി പോകാൻ പറ്റും. നമുക്ക് അവിടെ ഇരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്, കണ്ട ആ ഭാഗത്ത് കണ്ടില്ലേ. ഒരു ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, ആ ഭാഗത്തൊരു സ്പോട്ടിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്പോട്ടാണ്, പക്ഷേ ഈ ചൂടുകാലത്ത് ചെയ്യാൻ പറ്റത്തില്ല. Thank you.
അടുത്തൊരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കോർഫക്കാൻ ആംഫി തിയേറ്റർ എന്നുള്ള ഇതിലാണ് അതിൻ്റെ പേര്. അതിൻ്റെ പേര് ആക്ച്വലി ഇത് റോമൻ, ഒരു റോമൻ സ്റ്റൈലിലാണ്, റോമൻ വാസ്തുശില്പ സ്റ്റൈലിലാണ് നമ്മളിത് ഈ ഇത് ആംഫി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലിലൊക്കെയാണ്. കണ്ടല്ലേ ആ തൂണും മറ്റേതൊക്കെ കണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു റിസോർട്ടാണ് തോന്നുന്നു. അതിൻ്റെ മുകളിലായിട്ട് 3500 പേർക്കോളം ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇവരിതൊരു ഈവൻ്റൊക്കെ നടത്താനുള്ള ഒരു പ്രോഗ്രാമൊക്കെ നടത്താനുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇവർ ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ചിന്തിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഓപ്പൺ സ്റ്റേജ് പോലെ അതന്നെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്യൂച്ചറിലൊക്കെ ചിലപ്പോൾ ഈവൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കണ്ടല്ലോ ഇവിടെ നിന്നുള്ള വ്യൂസ്. ഇതിന് ഓപ്പോസിറ്റ് നമുക്ക് കടലാണ് ശരിക്കും. ഇത് കണ്ടല്ലേ നല്ല അടിപൊളി കടലാണ്. നമുക്ക് നെക്സ്റ്റ് അവിടേക്ക് ഒന്ന് പോകണം. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു വാട്ടർഫോൾസ് കൂടി ഉണ്ട്. ഏറ്റവും നല്ലൊരു അട്രാക്ഷനാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക്. 25 meter ഹൈറ്റിൽ മാൻ മെയ്ഡ് ചെയ്തിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. കണ്ടോ, രാത്രിയൊക്കെ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. 25 meter ഹൈറ്റ് ഉണ്ട് ഇതിന്. ഒരു കിടിലൻ വാട്ടർഫോൾസാണ് ശരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലോ ഇടുക്കിയിലൊക്കെ പോയൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ. വേണ്ട, മാൻ മെയ്ഡ് ആണെന്ന് ആരെങ്കിലും പറയൂ. ഇത് നമ്മളിപ്പോൾ കോർഫക്കാൻ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് കണ്ടല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടല്ലേ, എന്ത് കിടിലൻ വ്യൂ ആണ്. പിന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ട, ഒരു കിടിലൻ വ്യൂ ആണ്. പിന്നെ നമ്മളൊക്കെ കണ്ട ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുളിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട്, അറിയത്തില്ല. നല്ല ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. കണ്ട ഇവിടെ നിന്നുള്ള വ്യൂസ് കണ്ട, എന്ത് കിടിലൻ വ്യൂ ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഗൈസ് നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോൾ കുറച്ച് വന്ന് ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ റോട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആ ബീച്ചിലില്ലേ, ആ ബീച്ചിലൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും ഈ മറ്റേ വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നൊരു ബീച്ചാണ് നമ്മൾ കോർഫക്കാൻ്റെ ബീച്ച്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതുണ്ട്. പാരാഗ്ലൈഡിങ് ഉണ്ട്, പിന്നെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഒരു ഐലൻഡിലേക്ക് പോകുന്നുണ്ട് ഒരു ബോട്ട് സർവീസ്. പാരാഗ്ലൈഡിങ് ചെയ്യാൻ നമുക്ക് 100 dirham ആവുന്നത്. പിന്നെ അത് ബോട്ട് സർവീസിലേക്ക് നമുക്ക് ഈ സീസൺ ടൈമിലൊക്കെ വരുന്ന സമയത്ത് 20 dirham, അല്ലെങ്കിൽ നോർമൽ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ 10 dirhamത്തിനൊക്കെ കിട്ടും നമുക്ക്. പിന്നെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളതൊന്നും എടുത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ബീച്ചിൽ കുളിച്ചപ്പോൾ തന്നെ ഒരുപാട് ടയേർഡായി കഴിഞ്ഞു. പിന്നെ നല്ല ചൂടും അല്ലേ, പുറത്ത് 50 degrees മുകളിൽ ടെമ്പറേച്ചർ ഉണ്ട്. ലേറ്റ് ആവും, പിന്നെ നമുക്ക് ദുബായ് വരെ എത്തണം. അതുകൊണ്ടൊക്കെ ആയിട്ട് പിന്നെ നാളെ പിന്നെ ഡ്യൂട്ടി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അടിപൊളി ഇതായിരുന്നു. അഭിജിത്ത് എന്താ പറയാനുള്ളത്? നല്ല ട്രിപ്പ്, അടിപൊളിയായിരുന്നു. അഭിജിത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന, പിന്നെയും ബാക്കി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ അങ്ങനെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വിന്റർ ടൈമിൽ വരണം. വിന്റർ ടൈമിൽ വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ കോർഫക്കാൻ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഒരു അടിപൊളി പ്ലേസ് ആണ്, വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതായത് ഒരു 5 വർഷത്തിന് ശേഷം കോർഫക്കാൻ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അത്രയും ഡെവലപ്മെന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്നുള്ള കോർഫക്കാനിൽ നിന്ന് നമ്മളിപ്പോൾ ദുബായിലേക്കുള്ള റൂട്ടിലേക്ക് ഇത് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.